ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവര്, എന്റെ പേര് വിപിൻ വിൽസൺ. ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം കുന്തിരിക്കത്തെ കുറിച്ചിട്ടാണ്. കുന്തിരിക്കത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യങ്ങളാണ്. അതിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു. ഇവിടെ രാജാക്കന്മാർ ഉണ്ണിയേശുവിനെ കാഴ്ചയായി സമർപ്പിക്കപ്പെട്ട കാഴ്ച ദ്രവ്യങ്ങളിൽ പൊന്ന് യേശുവിൻ്റെ രാജീകത്വത്തെയും, മീറ അവിടുത്തെ പ്രവാചകത്വത്തെയും, അതുപോലെ കുന്തിരിക്കം അവിടുത്തെ പൗരോഹിത്യത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ദൈവപണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ നാളതുവരെ യേശുവിനെ കുറിച്ചോ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചോ കേൾക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത വിജാതീയരായിട്ടുള്ള രാജാക്കന്മാരെ, കിഴക്ക് വേണ്ട ഒരു നക്ഷത്രത്തിൽ നിന്നും, അത് യൂദയായിലെ രാജാവായ ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും, ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി അനേകം മൈലുകൾ താണ്ടി വളരെ ക്ലേശങ്ങൾ സഹിച്ച് ജെറുസലേമിലും പിന്നീട് ബെത്ലഹേമിലും ചെന്ന് ശിശുവിനെ കണ്ട് കുമ്പിട്ട് ആരാധിക്കുകയും ആ ശിശുവിൻ്റെ ജനനത്തെയും ജനന ഉദ്ദേശത്തെയും ജീവിതാന്ത്യത്തെയും എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി അവയെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ച ദ്രവ്യങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തത് എങ്ങനെയായിരിക്കും തന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. ഇതിനുത്തരമായിട്ട് എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 8-ാം തിരുവചനമാണ്. അവിടെ പ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതുപോലെ രാജാക്കന്മാരും ഹൃദയവിശുദ്ധിയുള്ളവരായിരുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് യേശുവിൻ്റെ ജനനത്തെ കുറിച്ചിട്ടും ജീവിത ഉദ്ദേശത്തെ കുറിച്ച് എല്ലാം അറിയുവാൻ മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മയും പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യനെ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല ഭാഗങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങളുള്ളവരായിട്ട് മാറുവാനായിട്ടും ആ നല്ല നിക്ഷേപങ്ങളിലൂടെ യേശുവിനെ അറിയുവാനും യേശുവിനെ പറ്റി മനസ്സിലാക്കുവാനും യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും കഴിയുന്നവരായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഈ ക്രിസ്മസിലെ നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എൻ്റെ വിഷയമായിട്ടുള്ള കുന്തിരിക്കത്തിലോട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ, കുന്തിരിക്കം എന്ന് പറയുന്നത് യേശുവിൻ്റെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാഴ്ചവെച്ചതെന്ന് പറഞ്ഞു. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ദൈവത്തിന് ബലി അർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം യേശു എന്ന് പറയുന്നത് നിത്യപുരോഹിതനാണ്. യേശു തൻ്റെ പുരോഹിത ദൗത്യം നിർവഹിക്കുന്നത് കുരിശുമരണത്തിലൂടെ തന്നെ തന്നെ സ്വയം ബലി നൽകിക്കൊണ്ടാണ്. ഈ ലോകത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വയം കുരിശു മരണം പ്രാപിച്ച് തന്നെ തന്നെ ദൈവത്തിന് ബലി നൽകിക്കൊണ്ടാണ് യേശു തൻ്റെ പുരോഹിത ദൗത്യം നിർവഹിക്കുന്നത്. കുന്തിരിക്കത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ, കുന്തിരിക്കം വെറുതെ കാണുമ്പോൾ അതൊരു വെള്ളാരങ്കല്ല് പോലെയുള്ളൊരു വസ്തുവാണ്, അതിന് പ്രത്യേകിച്ച് യാതൊരു മണമോ ഗുണമോ ഒന്നുമില്ല. പക്ഷേ അതൊരു എരിയുന്ന തീ കനലിലോട്ട് അല്ലെങ്കിൽ കരിക്കട്ടയിലോട്ട് ചേർക്കപ്പെടുമ്പോൾ അത് വെണ്മയുള്ള പുകച്ചുരുളകളായിട്ട് ചുറ്റും വളരെ ശക്തമായിട്ടുള്ള സുഗന്ധം പരത്തുന്ന ഒരു വിശിഷ്ട വസ്തുവായിട്ട് മാറുവാനായിട്ട് കുന്തിരിക്കത്തിനെ സാധിക്കും. അങ്ങനെ ചുറ്റുമുള്ളവരെ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തുവാന്ന ഒരു വിശിഷ്ട ഒരു വസ്തുവായിട്ട് കുന്തിരിക്കത്തിന് മാറുവാനായിട്ട് സാധിക്കും. കുന്തിരിക്കത്തിനുള്ള ഈ വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലും യഹൂദരുടെ ആരാധനകളിലെ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ കുന്തിരിക്കത്തെ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പല ഭാഗങ്ങളിൽ, വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലും അതുപോലെ സർവാധിപനായ കർത്താവിനെ വണങ്ങുന്ന സമയത്തും സുവിശേഷ വായനയ്ക്ക് മുൻപായിട്ടും കാഴ്ചവയ്പ്പിനുള്ള ഒരുക്കത്തിനുള്ള സമയത്തും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമന സമയത്തും എല്ലാം ധൂപക്കുറ്റിയിലെ കുന്തിരിക്കം പുകയ്ക്കുന്നത് അതിൻ്റെ പ്രാധാന്യം വളരെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. അതുപോലെ ധൂപക്കുറ്റിയിൽ നിന്നും മുകളിലിട്ട് ഉയരുന്ന ആ വെളുത്ത സുഗന്ധമുള്ള പുകയിലെ വൈദികൻ അർപ്പിക്കുന്ന ബലിയും അതുപോലെ നമ്മുടെ എല്ലാം പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി ധൂപക്കുറ്റിയിൽ കാണുന്ന കറുത്തിരണ്ട കരിക്കട്ട പാപം നിറഞ്ഞ ലോകത്തിൻ്റെയും അതിൽ കാണുന്ന കുന്തിരിക്കം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയെയും പ്രവർത്തിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ജ്വാല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായും നമുക്ക് കാണുവാനായിട്ട് ശ്രമിക്കാം. അത്തരത്തിൽ പാപം നിറഞ്ഞ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും കുന്തിരിക്കം പോലെ
എങ്ങും സുഗന്ധം പരത്തുന്ന വിശുദ്ധിയുടെ വേന്മനിറയ്ക്കുന്ന ജീവിതങ്ങളായിട്ട് മാറും. ഈ ക്രിസ്മസ് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിലെ കുന്തിരിക്കം പോലെ ചുറ്റുമുള്ളവരിൽ സ്നേഹത്തിൻ്റെ സുഗന്ധവും വിശുദ്ധിയുടെ പ്രകാശവും എല്ലാം പരത്തുന്ന ഒരു ക്രിസ്മസായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു ജീസസ്. ലവ് യു ജീസസ്.